ഉടൻ വിവരം വരും, ഉടൻ വിവരം വരും. പ്രശാന്തിൽ നിന്ന് അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരം മണ്ഡലത്തിലെ പുതിയ വിവരം വരും. പക്ഷേ 15,235 വോട്ടിന് ഇതിനകം ശശി തരൂർ ലീഡ് ചെയ്യുന്നുണ്ട്. ഇനി 10,000 വോട്ടുകൾ മാത്രമേ എണ്ണാനുള്ളൂ. അതുകൊണ്ട് ശശി തരൂർ തോക്കുന്ന പ്രശ്നമില്ല. പക്ഷേ എങ്കിലും പുതിയ വിവരം പ്രശാന്തിൽ നിന്ന് അല്പസമയത്തിനുള്ളിൽ വരും. 1,172 എന്ന ആറ്റിങ്ങലിലെ ഫിഗർ പറയൂ പ്രശാന്ത്. പ്രശാന്ത്, ഏറ്റവും പ്രധാനം ശശി തരൂർ വിജയം ഉറപ്പിച്ചു. അതായത് 10,000 മുകളിൽ ലീഡിലേക്ക് ശശി തരൂർ എത്തിയിരിക്കുന്നു. ഇനി വോട്ടെണ്ണാനുള്ളത് 10,000 താഴെ മാത്രമാണ്, അത്രയൊന്നുമില്ല എന്ന് ബിജെപി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. അതായത് ഇനി മുഴുവൻ വോട്ടും ബിജെപി പിടിച്ചാൽ പോലും 5,000 വോട്ടിലധികം ശശി തരൂർ ജയിക്കും. അതായത് വോട്ടെണ്ണൽ പൂർത്തിയായെന്ന ഒരു പ്രഖ്യാപനം മാത്രമേ വേണ്ടിയുള്ളൂ. ശശി തരൂർ വിജയിച്ചിരിക്കുന്നു. 10,000 വോട്ടിന് മുകളിലേക്ക് എത്ര കിട്ടി എന്ന് മാത്രമേ എന്നെ അറിയാനുള്ളൂ. ഏറ്റവും പ്രശ്നം ഇപ്പോൾ മനസ്സിലാക്കുന്നത് BJP നഗര മണ്ഡലത്തിൽ എല്ലായിടത്തും ലീഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നതാണ്. കഴക്കൂട്ടത്ത് ലീഡ് കിട്ടിയില്ല, കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിൽ ശശി തരൂരാണ് ലീഡ് ചെയ്തത്. വട്ടിയൂർക്കാവിൽ BJP ലീഡ് ചെയ്തെങ്കിലും 7,100 വോട്ടിന്റെയൊക്കെ ലീഡ് അവരുണ്ടായിരുന്നുള്ളൂ. പാറശാല വളരെ ശക്തമായൊരു ത്രികോണ മത്സരം തന്നെ നടന്നു. അതായത് ശശി തരൂരും അവിടെ പന്നിൻ രവീന്ദ്രൻ വോട്ട് കാര്യമായി തന്നെ പിടിച്ചിട്ടുണ്ട്. അവിടെ 45,000 വോട്ട് BJP നേടാൻ സാധിച്ചെങ്കിലും ശശി തരൂര് 1,545 വോട്ടിന് പാറശാലയിൽ ലീഡ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ആകെ മൊത്തത്തിൽ തിരുവനന്തപുരത്തെ നഗര മണ്ഡലങ്ങളിലെല്ലാം വലിയ മുന്നേറ്റം നേടാൻ സാധിച്ചില്ല എന്നത് തന്നെയാണ് അവർക്ക് അവരുടെ പ്രധാന തിരിച്ചടിച്ച ഒരു കാരണം. ഒപ്പം തന്നെ നേമത്തെ അവർ കണക്കൂട്ടിയതുപോലെ 20,000 വോട്ടിന്റെ അധികം വോട്ടിന്റെ ഒരു ലീഡ് അവർക്ക് നിലനിർത്താൻ സാധിച്ചതായാലും ശശി തരൂർ അദ്ദേഹത്തിന്റെ വിജയം 4th ഉറപ്പിക്കുന്നു. അതായത് ചാൾട്ട് 3 തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ആ റെക്കോർഡ് മറികടന്നുകൊണ്ട് ശശി തരൂർ 4 തിരുവനന്തപുരം ലോക്സഭാ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയായി മാറിയിരിക്കുന്നു.